ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനായി നമുക്ക് സദൃശ്യവാക്യം 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്നത് മനുഷ്യൻ എത്ര കഠിന അധ്വാനം ചെയ്ത് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ പ്രയാസപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇത് ലോകത്തില് എല്ലായിടത്തും നമുക്ക് കാണാം. ഇത് മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി തീർന്നു. എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്കും അധ്വാനിക്കണം. പക്ഷെ പ്രശ്നം വരുന്നത് ഈ ലോകത്തിൻ്റെ ധനം ശേഖരിക്കുവാൻ ഉള്ള ആ മോഹം ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ മറ്റോരെ നോക്കിയ ധനവാനാകാൻ ശ്രമിക്കുന്നത് അത് പിന്നെ മനുഷ്യന് ഒരു ഭാരമായി തീരുന്നു. അത് അവൻ്റെ പ്രാണനും ആത്മാവിനെ വരെ ബാധിക്കുന്നുണ്ട്. ഈ ധനത്തിൻ്റെ മോഹം ഒരു മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ആരോഗ്യത്തെ പോലും നോക്കത്തില്ല, അവൻ്റെ കുടുംബ ബന്ധങ്ങളെയും നോക്കത്തില്ല. ഇതെല്ലാം ത്യജിച്ചിട്ട് ഈ ധനത്തിൻ്റെ പുറകെ ഓടും. ഒടുവിൽ സ്വന്തം ആരോഗ്യം തകർന്നു, കുടുംബ ബന്ധങ്ങളും തകർന്നു. ഇന്ന് നമ്മൾ കാണാറുണ്ട് വിശ്വാസികളും എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ കുറെ ധനം ശേഖരിക്കുവാൻ അവരുടെ ആത്മീയ ജീവിതത്തെ വരെ ത്യജിച്ചിട്ട് മെനക്കെടുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് സ്പഷ്ടമായി ഓർപ്പിക്കുന്നത്, നമുക്ക് തിന്നുവാനും കുടിക്കുവാൻ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ തൃപ്തരാകണം. നാളത്തെക്കുറിച്ച് ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യമേ ദൈവരാജ്യത്തെ നമ്മൾ അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം കർത്താവ് തക്ക സമയത്ത് കരുതും. ഈ ലോകത്തിൻ്റെ ധനങ്ങൾ നമുക്ക് കാണാൻ നമ്മുടെ കണ്ണിന് ഒത്തിരി ആകർഷമായി തോന്നും. പക്ഷെ സർവജ്ഞാനിയായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് അറിയാം ഈ ലോകത്തിൻ്റെ ധനം നമ്മുടെ പ്രാണനും ആത്മാവിനും ഒരു പ്രയോജനവും ചെയ്യത്തില്ല. ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം യാത്ര പറഞ്ഞ് പോകേണ്ടിയതാ. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറെ സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ളപ്പം കുറച്ച് സുഖം സൗകര്യം അനുഭവിക്കുവാൻ കഴിയും. പക്ഷേ ഈ ലോകത്തിൻ്റെ ധനങ്ങളെല്ലാം മനുഷ്യനൊരു കണിയായി തീരും. ക്രമേണ അവൻ പാപത്തിൻ്റെ അടിമയായി പോവുക. സാത്താൻ ഇന്ന് തന്ത്രം നല്ലപോലെ അറിയാം. അതുകൊണ്ടാ വിവിധ മാർഗങ്ങൾ മുഖാന്തരം പെട്ടെന്ന് ധനം ശേഖരിക്കുവാൻ മനുഷ്യൻ പ്രത്യേകിച്ച് വിശ്വാസികളും ഈ ദിവസങ്ങളിൽ മെനക്കെടുന്നത്. സാത്താൻ അതിന് നല്ല തന്ത്രങ്ങൾ പറഞ്ഞു തരും. ഈ ലോകത്തിൻ്റെ ധനം ഒക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ അറിയാതെ തന്നെ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറ്റപ്പെടുക. പിന്നെ ദൈവത്തിലുള്ള ആശ്രയം മാറിയിട്ട് ഈ ധനത്തിൻ്റെ പുറത്ത് ആശ്രയം വന്നു കഴിഞ്ഞു. കൂടുതൽ ധനം വന്നു കഴിഞ്ഞാൽ അത് ദുഃഖത്തിൻ്റെ കാരണവുമാകുന്നു. അതുകൊണ്ട് ആ സാത്താൻ നമ്മളെ എങ്ങനെയെങ്കിലും വഞ്ചിക്കാൻ വേണ്ടി, കുടുക്കിലിടാൻ വേണ്ടി മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുവാൻ അവൻ പരീക്ഷകൾ അയക്കുന്നത്. കാരണം മനുഷ്യൻ പെട്ടെന്ന് വീഴുമല്ലോ. ഒരു വ്യക്തി അവൻ്റെ ആത്മീയ ജീവിതത്തെ മാറ്റിവെച്ച് ഭൗതിക നന്മയുടെ പുറകെ ഓടിക്കഴിയുമ്പോൾ സാത്താന്റെ കണിയിൽ വീഴാൻ കൂടുതൽ സമയം എടുക്കത്തില്ല. ഈ ജഡത്തിൻ്റെ മോഹങ്ങളുടെ ആ പാത എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറുവാൻ ഒത്തിരി പ്രയാസമുള്ള ഒരു വിഷയമാണ്. നമുക്കെല്ലാം രാജാവ് സലോമോന്റെ കുറിച്ച് അറിയാമല്ലോ. ഒരു വ്യക്തി ഡ്രഗ്സിന്റെ അടിമയായി കഴിഞ്ഞാൽ ആ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എത്ര പ്രയാസമുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ അതിൻ്റെ സുഖത്തിൻ്റെ ആ കുടുക്കിൽ വീഴുന്ന അനുഭവം, ഈ ലോകത്തിൻ്റെ സുഖത്തിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പാപത്തിൻ്റെ കുഴിയിൽ ചാടുന്നത്. പക്ഷെ നമ്മൾ ഓർക്കണം,
നമ്മൾ ഈ ലോകത്തിലെ സുഖം എത്ര അനുഭവിച്ചാലും ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം അവസാനിക്കുന്നത്. മരണദൂതൻ വന്ന് കൈപിടിക്കുമ്പോൾ ഈ സുഖങ്ങൾ, ഈ ധനം ഒന്നും ചെയ്യത്തില്ല, ഒരു പ്രയോജനത്തിന് കാരണമില്ല. ഈ ശരീരത്തിലുള്ള സമയം കുറച്ച് സുഖിക്കാം, പക്ഷെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. പക്ഷെ ഈ പ്രാണനും ആത്മാവ് ഈ ശരീരം വിട്ടു പോകുമ്പോൾ സമ്പാദിച്ചതെല്ലാം ഇവിടെ വിട്ടിട്ട് വേണം പോകാൻ. മുന്നോട്ടുള്ള യാത്രയിൽ ഈ ലോകത്തിൻ്റെ ധനം ഒരു സഹായം ചെയ്യില്ല. കർത്താവായ യേശു ആ ധനവാനും ലാസറിൻ്റെ ആ സംഭവം നമ്മളോട് സ്പഷ്ടമായി വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതൊരു ഉപമയല്ല, യാഥാർത്ഥ്യമാ. ആ ലോകത്തിലുള്ള സുഖങ്ങളെല്ലാം അനുഭവിച്ച ആ ധനവാൻ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി യാചിക്കുന്നത് നമ്മൾ കേട്ടല്ലോ. ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചവനാ. നമ്മൾ ആ ധനവാന്റെ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും വിഷയങ്ങൾ നല്ലപോലെ അറിയാമല്ലോ. സർവശക്തനായ ദൈവം മനുഷ്യന്റെ വേഷത്തിൽ ഭൂമി വന്ന് സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇനി ആർക്കും പറയാനൊക്കത്തില്ല, എനിക്ക് സത്യം അറിയത്തില്ലായിരുന്നു. കർത്താവ് യേശു പഠിപ്പിച്ച ഓരോ വിഷയങ്ങൾ നമുക്ക് ന്യായവിധിയുടെ കാരണമായി തീരുമോ? നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ നമ്മുടെ കണ്ണും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണെങ്കിൽ അതിനെ പിഴുതി കളയാനില്ലയോ? നമ്മുടെ കർത്താവ് സ്പഷ്ടമായി പറഞ്ഞത് അതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മീയ ജീവിതം എത്ര വിലപ്പെട്ടതാ. ദൈവത്തിൻ്റെ ന്യായസിംഹാസനത്തിൻ്റെ മുമ്പേ നമ്മൾ നിൽക്കുമ്പോൾ ക്ഷമയ്ക്ക് ഒരു വഴിയും അവിടെയില്ല. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി ദൈവം നമുക്ക് പിന്നെയും ഒരു അവസരം തരാൻ പോകുന്നില്ല. പിന്നെ ആ ന്യായവിധിയുടെ സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് കർത്താവ് തരുന്ന ഈ സമയം വിലപ്പെട്ട സമയമാണ്. ഈ ലോകം മുഴുവനും ആദാം തൊട്ട് ഒടുവിൽ സൃഷ്ടിക്കുന്ന ആ മനുഷ്യൻ വരെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് കണക്ക് കൊടുക്കേണ്ടതാണ്. ഈ ലോകത്തിൻ്റെ ധനം അന്നേരം നമ്മളെ സഹായിക്കത്തില്ല. അത് കഴിഞ്ഞ് ഇതെല്ലാം നശിച്ചു പോയിട്ട് പുതിയ ആകാശം, പുതിയ ഭൂമി വരും. സോ ഈ ദിവസങ്ങളിൽ നമ്മൾ ബുദ്ധിമാന്മാരായി നമ്മുടെ നിത്യതയെക്കുറിച്ച് ആ ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ പുറകെ അധ്വാനിക്കാം. പിതാവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നീതിമാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അതിൻ്റെ അർത്ഥം ക്രിസ്തു മുഖാന്തരം നമുക്ക് കിട്ടിയ നീതി, അത് മുഖാന്തരമില്ലയോ ദൈവമായിട്ട് നമുക്ക് ആ ബന്ധമുണ്ടായത്, ദൈവമില്ലയോ നമ്മുടെ ജീവിതം. സോ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതലായി ശ്രദ്ധ കൊടുക്കാം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടണം, പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തെ മാറ്റിവെച്ചിട്ടല്ല. നമുക്ക് പ്രാധാന്യം ഭൗതിക ജീവിതം കാട്ടും പ്രാധാന്യമുള്ളത് നമ്മുടെ ആത്മീയ ജീവിതമാണ്. നമ്മൾ ആ കാര്യം ഒരിക്കലും മറക്കല്ലേ. ഈ ഭൂമിയിൽ എത്ര സമ്പാദിച്ചാലും വിട്ടുപോകേണ്ടതാ. നമുക്ക് എന്ന് നിത്യതയ്ക്ക് വേണ്ടി സമ്പാദിക്കാം. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ വിലപ്പെട്ടതാ. ആ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് ഉപയോഗിക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് കർത്താവെ നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. സാത്താൻ ഒത്തിരി പരീക്ഷകൾ ഞങ്ങളുടെ മുമ്പേ കൊണ്ടുവരുമ്പോൾ ആക്കിയ സ്ഥാനങ്ങളിൽ തൃപ്തരായി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അതിനാവശ്യമായ ജ്ഞാനം നീ ഞങ്ങൾക്ക് തരണമേ. എല്ലാ മാനമോഹത്തം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.